നമസ്കാരം, എൻ്റെ പേര് സോഫി പോളി. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെയും വർക്ക് ഫ്രം ഹോമിൻ്റെ ഒക്കെ കാലമാണല്ലോ. എൻ്റെ കൊച്ചുമോൻ ഏബന് രാവിലെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ മുറി കയറി വാതിലടച്ചിരിക്കും, പിന്നെ അവന് കൂട്ടിയിരിക്കുന്നത് ഞാനാണ്. അവന് ഞാനിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ അടുത്ത് പേപ്പർ വായിച്ചിരിക്കും, അവൻ ഹോംവർക്കൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഹോംവർക്കൊക്കെ നോക്കിയപ്പോൾ അവൻ താന്നാണ് എഴുതിയിരുന്നത്. ആ എഴുതി 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 ആ താ തമ്മിൽ അങ്ങ് കൂട്ടിയൊട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അത് കൂട്ടക്ഷരാണ്, നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ല, അത് വേർതിരിച്ച് എഴുത്. ഏയ്, അത് മാക്കാൻ പാടില്ല, അത് ഭാര്യയും ഭർത്താവാണ്, അതവിടെ ഒട്ടിച്ചേർന്നിരുന്നോട്ടേന്ന്. അന്ന് ശരി, അതവിടെ ഒട്ടിച്ചേർന്നിരുന്നോട്ടെ, അവൻ്റെ അമ്മ വന്നിട്ടേ, നിൻ്റെ അമ്മ വന്നിട്ട് അതങ്ങ് വേർതിരിച്ചോളും. അല്ല, നിനക്കിതാരൊക്കെ ഇത് നിനക്ക് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചപ്പോൾ അവൻ അതങ്ങ് സന്തോഷമായി. അത് കഴിഞ്ഞ് അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു, അമ്മാമ്മേ, അമ്മ പറഞ്ഞുല്ലോ അമ്മയുടെ അമ്മാമ്മ അമ്മ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന്. ഇതിപ്പം ഞാൻ ജനിച്ചല്ലോ, എന്നിട്ട് എന്താ അമ്മാമ്മ ജനിക്കാത്തെ? ആ, അപ്പം ഞാൻ പറഞ്ഞേ, നിൻ്റെ ആ ഡയലോഗ് കേട്ട അപ്പാപ്പൻ അവിടെ ഇരുന്ന് ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പാവനത് ചിരിച്ചിരിച്ചൊരു ബമ്പർ ചിരി ആക്കിയിട്ടുണ്ട് അവിടെ. ഇത് പറഞ്ഞപ്പോഴത്തേന് ഇവനെ കാണാതായി. അവൻ മേശരടി പോയിരിക്കാം. എടാ, നീ ഇങ്ങ് പോവാൻ വന്ന് ഹോംവർക്ക് ചെയ്യ്, അല്ലെങ്കിൽ നീ എന്താ പറയുക, അമ്മാമ്മ ഫുൾ ടൈം വർത്താനായതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലാന്ന്. അപ്പം അവൻ പറഞ്ഞ്, ഒരു കളിപ്പാട്ടം ഇങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അമ്മാമ്മ ഈ കളിപ്പാട്ടം കണ്ട, ഇത് കേടായതായിരുന്നു, എൻ്റെ അപ്പൻ ഇത് എനിക്ക് നന്നാക്കി തന്നതാ, എൻ്റെ അപ്പന് ഭയങ്കര ബുദ്ധിയാ, അപ്പം നിൻ്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക് പാപ്പുണ്ടാകണ ബുദ്ധിയുള്ളോ? അത് പറഞ്ഞതും മോൾ അവിടെ നിന്ന് എടാന്ന് വിളിച്ചത് അവന് മനസ്സിലായി. മോളിത് കേട്ടു എന്ന് അവൻ ഓടി വന്ന്, ഇനി നിങ്ങൾ ഒന്നും പഠിപ്പിക്കണ്ട, ഞാൻ തന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ കുറേ കണക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ 1+1, 2+1 എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കരച്ചിലാണ് ഞാൻ കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ അവൻ എൻ്റെ വിരലും എൻ്റെ കൈയുടെ പടമാണ് അവിടെ വരച്ചു വെച്ചത്. അപ്പോൾ കിട്ടിയ ഒരു പിച്ചിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് അവൻ എൻ്റെ മുടി പിടിച്ച് അങ്ങ് വലിച്ചു. അപ്പോൾ കുറച്ച് മുടിയൊക്കെ അവൻ്റെ കയ്യിൽ വീണു. കണ്ണീരൊക്കെ തുടച്ചിട്ട് അവൻ പറഞ്ഞു, അമ്മാമ്മേ, അമ്മാമ്മയുടെ മുടിയൊക്കെ കൊഴിയണ്ടിട്ടാ, അമ്മാമ്മ തല മുട്ടയടിക്കുന്നതാണ് നല്ലത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തല മുട്ടയടിച്ചിട്ട് എനിക്ക് നല്ല മുടിയൊക്കെ വന്നുല്ലോ. ആ, സാധാരണ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കണം. ഇവൻ പറയുന്നത് സത്യമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ തല മുട്ടയടിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് കട്ട സപ്പോർട്ട്. അങ്ങേര് സപ്പോർട്ട് ചെയ്യും, അങ്ങേര് ഡൈ വാങ്ങിച്ചു തരണ്ട, എണ്ണ വാങ്ങിച്ചു തരണ്ട, തൊഴിലൊന്നും ഇല്ലാതെ ഇരിക്കല്ലേ, അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഇത് കിട്ടിയതല്ലേ, ഫ്രീ ആയിട്ടൊരു തലയും കിട്ടി. അങ്ങേര് പോയി ഷേവിങ് സെറ്റും മറ്റേതൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കൊച്ചുമോൻ പോയിട്ട് അവൻ്റെ അപ്പൻ്റെ ട്രിമ്മറും എടുത്തുകൊണ്ട് വന്നു. ഞാനാണെങ്കിൽ തല വെച്ചു കൊടുക്കുകയും ചെയ്തു. തലയിൽ മുടി കുറവായതുകൊണ്ട് കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. വൈകുന്നേരമായപ്പോൾ കൊച്ചുമോൻ മൂളങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ വാട്സപ്പൊക്കെ നോക്കിയത്. വാട്സപ്പ് നോക്കിയപ്പോൾ അതിൽ നിറയെ പച്ചമുത്തുകൾ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുക. സാധാരണ ഓണത്തിനും ക്രിസ്മസിനും മാത്രമേ ഇത്രയധികം പച്ചമുത്തുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുള്ളൂ. ഞാൻ വാട്സപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ അതിൽ അപ്പാപ്പനും കൊച്ചുമോനും കൂടി എൻ്റെ തലമുട്ടയുടെ ഫോട്ടോ എടുത്ത് അങ്ങ് വാട്സപ്പും ഫേസ്ബുക്കും അങ്ങ് നിറച്ചേക്കാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്നാ നിങ്ങൾക്ക് മലയാള മനോരമ പത്രത്തിലും കൂടി അങ്ങ് ഇടാറുന്നില്ലേ എന്ന്. അപ്പം അങ്ങേര് പറയാ, ഞാനത് ആലോചിച്ചതാടി, പിന്നെ സമയമായിട്ടില്ലല്ലോ, സമയമാകുമ്പോൾ ഞാൻ ഇട്ടോളാന്ന്. അങ്ങനെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ മെസ്സേജൊക്കെ വായിച്ചു. മെസ്സേജ് വായിച്ചപ്പോൾ അതിൽ, സോഫിയ ആൻറ്റി സൂപ്പറാണല്ലോ, മോഡേൺ ആണല്ലോ, 10 വയസ്സ് കുറഞ്ഞല്ലോ എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി, ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. അപ്പോൾ ഇനി അവനോട് ഇനി വരുമ്പോൾ ചോദിക്കാമല്ലോ അമ്മാമ്മയ്ക്ക് പറ്റിയ മോഡേൺ ഡ്രസ്സ് ഏതാന്ന്. അപ്പോൾ ഞാൻ അവൻ ഇനിയിപ്പോൾ പറയും ടീഷർട്ടാണ് ബെർമുഡയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ഇടും. കാരണം എന്താ, കുഞ്ഞുങ്ങൾ പറയുന്നത് കുറേയൊക്കെ നമ്മൾ കേൾക്കണമല്ലോ.